ബ്രെയിൻ ഫുഡെന്നൊക്കെ ഒട്ടുമിക്ക മലയാളികളുടെയും ഇഷ്ട വിഭവമായിട്ടുള്ള മീനിനെ കുറിച്ചാണ് നോ യുവർ ഫുഡിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ഫംഗ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ള എന്നാൽ നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒമേഗ3 ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഫിഷ്. അതുപോലെ ക്വാളിറ്റി പ്രോട്ടീൻ ധാരാളമുള്ള എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റും കാലറീസും ഒക്കെ വളരെ കുറഞ്ഞ ഫിഷിന് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയിലും വളരെ പ്രധാനപ്പെട്ടൊരു പങ്കാണുള്ളത്. മനുഷ്യത്തിന് വളരെ അത്യാവശ്യമായ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസും സെലീനിയം, അയഡിൻ, കാൽഷ്യം, ഫോസ്ഫറസ് പോലെയുള്ള മിനറൽസൊക്കെ ഫിഷ് നമ്മുടെ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടും. 2008 നടന്ന 40,000 ഹെൽത്ത് പ്രൊഫഷണൽസ് പങ്കെടുത്ത ഒരു റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നത് ഒന്നോ അതിലധികമോ തവണ മീൻ കഴിച്ചവർക്ക് മീൻ കഴിക്കാത്തവരെക്കാളും കുറഞ്ഞ അളവിലാണ് ഹാർട്ട് പ്രോബ്ലംസ് വന്നിട്ടുള്ളതെന്നാണ്. വേറെ കുറച്ച് പഠനങ്ങൾ പറയുന്നു മീൻ കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റീസിൻ്റെ റിസ്ക് കുറയുന്നു. അതുമാത്രമല്ല ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏജ് പ്രോബ്ലംസും അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മീൻ വളരെ അത്യാവശ്യമാണ്. ഫാറ്റ് ലോസ് ജേണിയിലും മീനിനുള്ള പങ്കിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഗുണങ്ങൾ ഒരു സൈഡിലുണ്ടാകുമ്പോഴും നമുക്ക് എല്ലാ മീനും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഇവിടുത്തെ പ്രധാന വില്ലൻ മെർക്കുറിയാണ്. മിക്ക മീനുകളിലും വളരെ ചെറിയൊരളവിൽ മാത്രമേ മെർക്കുറി കണ്ടന്റ് ഉള്ളൂ. അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ചില മീനുകളിൽ വളരെ കൂടിയ അളവിൽ മെർക്കുറി കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. കൂടിയ അളവിൽ മെർക്കുറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ഫംഗ്ഷനിങ്ങിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കും മെർക്കുറി കണ്ടന്റ് വളരെ ദോഷകരമാണ്. അതുകൊണ്ട് മെർക്കുറി കണ്ടന്റ് കൂടുതലുള്ള മീനുകൾ ഇവർ ഉപയോഗിക്കാനേ പാടില്ല. പക്ഷെ നമ്മൾ അത്ര ഓവറായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഹൈ മെർക്കുറി കണ്ടന്റുള്ള മീനുകൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ മീനിൽ നിന്നുള്ള ഗുണങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെ മീനുകളിലാണ് കൂടുതൽ മെർക്കുറി അടങ്ങിയിട്ടുള്ളതെന്നും നമുക്ക് ഏതൊക്കെ മീനുകളാണ് കൂടുതൽ കഴിക്കാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് 4 ഗ്രൂപ്പായിട്ടാണ് മീനുകളെ തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ കാറ്റഗറിയിൽ ലോവസ്റ്റ് മെർക്കുറി കണ്ടന്റുള്ള മീനുകളാണുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അത്ര കഴിക്കുക. പക്ഷേ ചെമ്മീൻ പോലെയുള്ള മീനുകളിലൊക്കെ എന്തെങ്കിലും അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അവരുടെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് വേണം ഉപയോഗിക്കാൻ. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒട്ടുമിക്ക മീനുകളുമുണ്ട്. നമ്മുടെ സ്വന്തം മത്തി, അയല, കക്ക, മലബാറിൻ്റെ സ്വന്തം കല്ലുമ്മക്കായ, തിലോപ്യ, നത്തോലി, കണവ അല്ലെങ്കിൽ കൂന്തൾ, ഏട്ട, ചെമ്മീൻ, ഞണ്ട്, തിരുത അല്ലെങ്കിൽ കണമ്പ്, മാന്തൾ, പുന്നാരമീൻ, കോര, പരവ, മുള്ളൻ, വറ്റ, ആവോലി, കിളിമീൻ അല്ലെങ്കിൽ പുയ്യാപ്പിളക്കോര, പിന്നെ കേരളത്തിന് സ്വന്തം കരിമീൻ, ഇവയൊക്കെ ഈ ഒരു കാറ്റഗറിയിലുള്ള മീനുകളാണ്. അടുത്ത കാറ്റഗറിയിൽ മോഡറേറ്റ് അളവിൽ മെർക്കുറി കണ്ടന്റുള്ള മീനുകളാണ്. ഇത് നിങ്ങൾ മാസത്തിൽ 6 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന മീനുകളാണ് ലോബ്സ്റ്റർ, കട്ല, കളവ, കൊടുവ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചൂര, പുള്ളിമോത, ആയിരംപല്ലി, തിരണ്ടി, ചെമ്പല്ലി ഇവയൊക്കെ. അടുത്തത് ഹൈ മെർക്കുറി കണ്ടന്റുള്ള മീനുകളാണ്. ഇത് നിങ്ങൾ മാസത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മീനുകളാണ് കേര, അയക്കൂറ, കാളാഞ്ചി എന്നിവ. അടുത്തതാണ് ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള ഹയ്യസ്റ്റ് മെർക്കുറി കണ്ടന്റുള്ള മീനുകൾ. ഇത് മാക്സിമം കഴിക്കാതിരിക്കാൻ തന്നെ നോക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ കടൽക്കുതിര, സ്രാവ്, വലിയ ചൂര, വലിയ കളവ ഇവയൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചെറിയ മീനുകൾക്കൊക്കെ മെർക്കുറി കണ്ടന്റ് വളരെ കുറവാണ്. മീനിൻ്റെ വലിപ്പവും അതിൻ്റെ ആയുസ്സൊക്കെ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ശരീരത്തിലുള്ള മെർക്കുറിയുടെ അളവും അതുപോലെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മീൻ വാങ്ങിക്കാൻ പോകുമ്പം വലിയ വലിയ മീനുകൾ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ വേറൊരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓരോ മീനിനും ഓരോ ബ്രീഡിംഗ് ടൈമാണ്. അതുകൊണ്ട് ഒരു സീസണിൽ ബ്രീഡ് ചെയ്യുന്ന മീനുകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് മീനുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇഷ്ട വിഭവത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഇതുപോലുള്ള ഡയറ്റ് ടിപ്സും അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെ നന്ദി.